ഫാൻസി ലൈറ്റുകളുടെ കമനീയ കളക്ഷനുമായി പ്രകാശത്തിന്റെ പുത്തൻ നാമധേയം വിവ ലൈറ്റ് പോയിന്റ് ആൻഡ് വി കെ ലോക്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ. ഷെർഫിയ ഒരുക്കുന്നു പ്രമുഖ കമ്പനി ഹോം അപ്ലയൻസുകളുടെ നിരവധി ആനുകൂല്യങ്ങൾ. ഷെർഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെർഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ നടപ്പാക്കുന്ന പ്ലാസ്റ്റിക് സംസ്കരണ യൂണിറ്റ് വണ്ടൂർ തുള്ളിശ്ശേരിയിൽ നിന്നും മാറ്റി. ബ്ലോക്ക് പഞ്ചായത്ത് ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് യൂണിറ്റ് കൊണ്ടുവരുവാനുള്ള നീക്കത്തിനെതിരെ പരിസരവാസികളിൽ നിന്നും പ്രതിഷേധമുയർന്നതിനെ തുടർന്നാണ് യൂണിറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ തീരുമാനിച്ചതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മറ്റൊരു സ്ഥലം കണ്ടെത്തി നൽകാൻ വണ്ടൂർ തിരുവാലി പഞ്ചായത്തുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അധികൃതർ പറഞ്ഞു. ആ പ്രദേശത്തുള്ള ജനങ്ങളുടെ ആശങ്ക കണക്കിലെടുത്തുകൊണ്ടും അവരുടെ എതിർപ്പിനെ തുടർന്നും ആ പഞ്ചായത്തിലെയും ആ വാർഡ് മെമ്പറുടെയും എല്ലാവരുടെയും നിർദ്ദേശപ്രകാരം ഇപ്പോൾ ആ പ്രവർത്തനം ബ്ലോക്ക് പഞ്ചായത്ത് ഇന്നലത്തെ ഭരണസമിതി യോഗത്തിൽ നടപ്പിലാക്കുന്നില്ല എന്നൊരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. അനുയോജ്യമായ മറ്റൊരു സ്ഥലം തിരുവാലി ഗ്രാമപഞ്ചായത്തിലോ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലോ ലഭ്യമാകുന്ന മുറക്ക് ആ ഷ്രെഡിംഗ് യൂണിറ്റിൻ്റെ പ്രവർത്തനം, ആ ഷ്രെഡിംഗ് യൂണിറ്റിനുള്ള ഫണ്ട് ആ പഞ്ചായത്തിലേക്ക് നൽകുന്നതാണ്. അതേസമയം അവിടെ വ്യവസായ എസ്റ്റേറ്റിന് വേണ്ടി തുടക്കം കുറിച്ചിട്ടുള്ള ആ ഒരു പ്രവർത്തനം നടക്കാൻ വേണ്ട നടപടി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതാണ്. പ്ലാസ്റ്റിക്കുകൾ ഉറവിടത്തിൽ തന്നെ തരംതിരിച്ച് വാർഡ് തല സമിതികൾ മുഖേന ശേഖരിച്ച് പ്ലാസ്റ്റിക് പൊടിക്കുന്ന യൂണിറ്റിലെത്തിച്ച് അരിഞ്ഞ് പാക്ക് ചെയ്ത് സർക്കാർ ഉടമസ്ഥതയിലുള്ള ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുന്നതാണ് പദ്ധതി. ഇങ്ങനെ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ റോഡ് നിർമ്മാണത്തിനുള്ള ബിറ്റുമിൻ ടാർ മിശ്രിതത്തിൽ ചേർത്ത് പരിസ്ഥിതിക്ക് അനുയോജ്യമായ രീതിയിൽ സംസ്കരിക്കുക എന്നതാണ് സർക്കാർ വിഭാവനം ചെയ്യുന്നത്. പല തദ്ദേശ സ്ഥാപനങ്ങളിലും ഇത്തരം യൂണിറ്റുകൾ പ്രവർത്തനമാരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പരിസര മലിനീകരണത്തിന് ചെറിയ സാധ്യത പോലുമില്ലാത്ത പദ്ധതിക്കെതിരെ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ ാണ് ജനങ്ങൾ സംഘടിച്ചതെന്നും പ്ലാസ്റ്റിക് മുക്ത നാടിനായി ജനങ്ങളുടെ സഹകരണം നിർബന്ധമാണെന്നും ഇവർ പറഞ്ഞു. തുള്ളിശ്ശേരിയിലെ സ്ഥലത്ത് വ്യവസായ എസ്റ്റേറ്റിനായുള്ള കെട്ടിട നിർമ്മാണ പ്രവൃത്തി ഉടൻ ആരംഭിക്കുമെന്നും ഇവർ പറഞ്ഞു. 1.5 കോടി രൂപ ചെലവിൽ വ്യവസായ എസ്റ്റേറ്റ് കെട്ടിടവും 24 ലക്ഷം രൂപയ്ക്ക് ഹരിത കേരളം കെട്ടിട നിർമ്മാണവുമാണ് ഇവിടെ നടക്കുക. ആ പരിസരത്ത് നാട്ടുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ ഇത്തരം മാലിന്യപരമായ ഒരു തീരുമാനവും ബ്ലോക്ക് പഞ്ചായത്ത് എടുത്തിട്ടില്ല. അതോടൊപ്പം അവിടെ ആ പിന്നെ വ്യവസായവുമായി ബന്ധപ്പെട്ട എസ്റ്റേറ്റ് സ്ഥാപിക്കുന്നതിന് ആവശ്യമായ ബിൽഡിങ്ങിൻ്റെ പണി ഉടനെ തുടരേണ്ടതുമുണ്ട്. അത് ആ പ്രദേശത്തുള്ള ആളുകളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി അവിടുത്തെ ആളുകളെയും അതുപോലെ പിന്നെ പാർട്ടി പ്രവർത്തകരെയൊക്കെ പിന്നെ സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കാനും ഇന്നത്തെ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെട്ടി ചുവേരിയ, വൈസ് പ്രസിഡന്റ് തെന്നാടൻ ഉമ്മർ, അബ്ദുൽ കരീം, എം ആസ്യ, കെ സത്യഭാമ, അനിൽ നിരവിൽ, ഇ രാധാമണി, പി ശശികുമാർ എന്നിവർ പങ്കെടുത്തു.